ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ വൈപ്പിങ്കരയിൽ തന്നെയാണ്, വൈപ്പിങ്കരയിൽ ഇളങ്ങുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. മാധവം റെസ്റ്റോറൻ്റ് എന്നാണ് പേര്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി എന്ന് വെച്ചാൽ സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ ഫ്രൈഡ് റൈസ്, അതുപോലെ ഈ ഊണും ഊണും നല്ല കിഡിലൻ ഊണ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാം ഫുഡും നല്ല കിഡിലൻ ഫുഡാണ്. ബിരിയാണി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഭക്ഷണത്തിന് വിലയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ തിരക്കൊക്കെ ഇരിക്കും. എന്നാലും നല്ല സർവീസും ക്ലീനും ഭക്ഷണത്തെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഏരിയയൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ കാണാനൊക്കെ പറ്റും. നല്ല ക്ലീനാണ്, ഫുഡാണെങ്കിൽ നല്ല ടേസ്റ്റും ഇരിക്കും. ഇവിടെ ചിക്കൻ ബിരിയാണി വരുന്നത്, ഒരു കച്ചമ്പറുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി വരുന്നത്. ഞാനെന്തായാലും സ്ഥിരം കഴിക്കാറുള്ളതാണ്, എന്നാലും ഇന്ന് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. റൈസ് ചെറുതാണ് എങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ചിക്കൻ നോക്കി, രണ്ട് പീസ് ചിക്കൻ ഉണ്ട്. റൈസൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇവിടുത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ലാഭം തന്നെയാണ്. പിന്നെ നല്ല ഫുഡാണല്ലോ. ചിക്കൻ പൊരിച്ച് കോരി വെളുത്തല്ലേ, പൊരിച്ച് കോരി വെളുത്ത ചിക്കൻ ആണ് കേട്ടോ. ഇതുപോലെ രണ്ട് പീസ് ഉണ്ട്, ചിലരാണെങ്കിൽ ലെഗ് പീസ് ആയിരിക്കുള്ളൂ. രണ്ടല്ലല്ല ആ വേടാ. റൈസ് പൊടിയരിയാണ്. എങ്കിലും ഈ ബിരിയാണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ക്യാരറ്റ്, മിക്ക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇട്ടൊരു ബിരിയാണി നമുക്ക് കിട്ടാറുന്നില്ല. ഒരു ഓർഡിനറി ബിരിയാണി പോലെ ഉണ്ടാവാറുള്ളൂ. പിന്നെ അതുപോലെ ഭയങ്കര ഓയിൽ പോലെ ഇരിക്കും കയ്യിൽ. ഇത് അത്രയ്ക്ക് ഓയിലിയായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ബിരിയാണിയുടെ വില വരുന്നത് വെച്ചാൽ 130 രൂപയാണ്. എറണാകുളത്ത് വൈപ്പിങ്കര വഴി വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. എന്തായാലും ഉച്ച സമയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കയറിക്കോട്ടെ, ഒരു 10-11 മണി തുടങ്ങിയൊക്കെ ബിരിയാണി ഉണ്ട്, റെഡിയാണ്. ചിലയിടത്തൊക്കെ ഓവറായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി ഇതായിട്ടിരിക്കും, മുരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇറച്ചി ഇങ്ങനെ നമുക്ക് ചവച്ചിറങ്ങി മുറിയാത്തോണ്ടിരിക്കും. പക്ഷേ ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ സൈഡിലേക്ക് ആണെങ്കിൽ ഉള്ളിലേക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അൽഫാം, ഷവർമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഊണാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ കഴിക്കണം, ആ ഒരു ടേസ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ. പക്ക ഊണ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫാമിലി റൂമായിട്ടുള്ളത് ഇതിൻ്റെ നേരെ മുകളിലാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഈ നേരെ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ താഴെയാണെങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ചെയറും ടേബിളൊക്കെ നല്ല പക്കയാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണെങ്കിൽ ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാം. ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഷവർമയുടെ പരിപാടി ഉണ്ട്, അതുപോലെ അൽഫാം ഉണ്ട്. കുഴിമന്തി ഉണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്, കുഴിമന്തിയുടെ പരിപാടി ഇല്ലാന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ കൂടുതലുള്ളത് ഊണ്, ഈ ഫ്രൈഡ് റൈസ് ഐറ്റംസ്, ഈ പൊറോട്ട, ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ വരുമ്പോൾ നോക്കിക്കോ. ഇളങ്ങുന്നപ്പുഴ ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ടാണ് ഇത് വരുന്നത്, റോഡ് സൈഡിന് റോഡിൻ്റെ കിഴക്ക് വശത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിലല്ല, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ, ബൈ.